ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ഹോളോ ഷാഫ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കമ്പയർ ദ സ്ട്രെങ്ത് ഓഫ് ഹോളോ ഷാഫ്റ്റ് ഓഫ് ഡയമീറ്റർ റേഷ്യോ 0.75 ടു ദാറ്റ് ഓഫ് സോളിഡ് ഷാഫ്റ്റ് വിത്ത് എ കൺസിഡറിങ് പെർമിസിബിൾ ഷിയർ സ്ട്രെസ്. ബോത്ത് ഷാഫ്റ്റ് മെയ്ഡ് അപ്പ് ഓഫ് സെയിം മെറ്റീരിയൽ, സെയിം ലെങ്ത്, സെയിം ലിഫ്റ്റ്. അപ്പോൾ നമ്മളിവിടെ ഒരു സോളിഡ് ഷാഫ്റ്റും ഒരു ഹോളോ ഷാഫ്റ്റും കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അസംഷൻ എന്ന് പറയുന്നത് രണ്ടും സെയിം മെറ്റീരിയലും സെയിം ലെങ്ത്തും സെയിം വെയ്റ്റുമാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ അസംഷൻ തരും, ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ തന്നെ അസ്യൂം ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ഡയമീറ്റർ റേഷ്യോ തന്നിട്ടുണ്ട് ഹോളോ ഷാഫ്റ്റിൻ്റെ. നമുക്കറിയാം ഡയമീറ്റർ റേഷ്യോ 1 താഴെയാണെങ്കിൽ ഇന്നർ ഡയ ബൈ ഔട്ടർ ഡയ ആയിരിക്കും. അപ്പോൾ DI/D0 ആണ് ഹോളോ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ റേഷ്യോ 0.75. ഇനി ബൈ ഹാർട്ട് പഠിക്കേണ്ട രണ്ട് ഇക്വേഷൻ ഉണ്ട്. ടോർക്കോ സോളിഡ് ഷാഫ്റ്റ് π/60 D³ ടോയും ടോർക്കോ ഹോളോ ഷാഫ്റ്റ് π/60 D0⁴-DI⁴/D0 ഇൻറ്റു ടോ ആയിരിക്കും. ഇത് മസ്റ്റ് ആയിട്ട് ബൈ ഹാർട്ട് പഠിക്കുക. ഇത് ബൈ ഹാർട്ട് പഠിച്ചെങ്കിൽ മാത്രമാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വെയ്റ്റ് സെയിം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ W of solid is equal to W of hollow. വെയ്റ്റ് ഓഫ് സോളിഡ് ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ഹോളോ. എന്താണ് വെയ്റ്റ്? വെയ്റ്റ് എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ π/4D² ഏരിയയാണ്, ഇൻറ്റു ലെങ്ത് വരുമ്പോൾ വോളിയം വരും, ഇൻറ്റു റോ. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ് കിട്ടി. അപ്പോൾ π/4D² വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഇനി എന്താണ് ഹോളോ ഷാഫ്റ്റിൻ്റെ വോളിയം? π/4D₀²-DI² ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റി. ഇത് ഏരിയ ഇൻറ്റു ലെങ്ത്, വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഇവിടെ ലെങ്ത് സെയിം ആയതുകൊണ്ട് എല്ല് ക്യാൻസൽ ചെയ്തു, റോ ക്യാൻസൽ ചെയ്തു, π/4 ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് D²=DI₀²- ഞാൻ DI എന്ത് കൊടുത്തു? 0.75 × D₀ എന്ന് കൊടുത്തു. അപ്പോൾ 0.75 × D₀² എന്ന് കിട്ടി. ഇനി D=0.661 × D₀ എന്ന് കിട്ടി. രണ്ട് സൈഡിലും നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ D=0.661 × D₀ എന്ന് കിട്ടി. ഇത് അവിടെ കിടക്കട്ടെ. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? രണ്ടും കമ്പയർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോളോ ഷാഫ്റ്റും സോളിഡ് ഷാഫ്റ്റും കമ്പയർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ടോർക്ക് ഓഫ് ഹോളോ ബൈ ടോർക്ക് ഓഫ് സോളിഡ് ആ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോർക്ക് ഓഫ് ഹോളോ ബൈ ടോർക്ക് ഓഫ് സോളിഡ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഹോളോ ഷാഫ്റ്റിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷൻ മുകളിൽ എഴുതി, ദൻ സോളിഡ് ഷാഫ്റ്റിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷൻ മുകളിൽ എഴുതി. രണ്ടിൻ്റെയും ഷിയർ സ്ട്രെസ് സെയിം ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു, π/60 ക്യാൻസൽ ചെയ്തു. ഇനി D₀²-DI²ന് 0.75 D₀²⁴ എന്ന് കൊടുത്തു. അത് √4 ആണ്. അപ്പോൾ D₀²-DI₄ 0.75 D₀²⁴. ദെൻ D₀ × D³ നമ്മൾ D=0.661 D₀ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ D³ 0.661 D₀³ എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു? എല്ലാം D₀യുടെ ടൈമിലാണ്. അപ്പോൾ D₀⁴-0.75 D₀⁴ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കിവിടെ ഒരു D₀ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. D₀⁴ ഉണ്ട്, ഇവിടെ ഒരു D₀⁴ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ D₀³ എന്ന് കിട്ടും. ദെൻ 1-0.75⁴ എന്ന് പറയുമ്പോൾ 0.684 കിട്ടും. ദെൻ 0.661³ × D₀³ എന്ന് ഇവിടെ വരും. അപ്പോൾ ഇവിടെ D₀³ ഇവിടെ D₀³ ക്യാൻസൽ ചെയ്യുക. ഈ റേഷ്യോ എടുക്കുമ്പോൾ 2.3636 നമുക്ക് TH/T സോളിഡ്, അതായത് ടോർക്ക് ഓഫ് ഹോളോ ബൈ ടോർക്ക് ഓഫ് സോളിഡ് നമുക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോളിഡ് ഷാഫ്റ്റിനെയും ഹോളോ ഷാഫ്റ്റിനെയും സെക്കൻഡ് പ്രോബ്ലമാണ്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു സോളിഡ് ഷാഫ്റ്റ് തന്നിട്ടുണ്ട്, റീപ്ലേസ്ഡ് ബൈ ഹോളോ ഷാഫ്റ്റ്, സെയിം ലെങ്ത്, സെയിം മെറ്റീരിയലുമാണ്. ടോർക്ക് തന്നിട്ടുണ്ട് 30 kN/m. ഇഫ് ടു അലവബിൾ ഷിയർ സ്ട്രെസ് 100 N/mm² തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ഓഫ് വെയ്റ്റ് ഓഫ് ഹോളോ ഷാഫ്റ്റ് ടു സോളിഡ് ഷാഫ്റ്റ് ആണ്. ഇന്നർ ഡയ 0.5 times ഓഫ് ഔട്ടർ ഡയ എന്ന് തന്നിട്ടുണ്ട് ഹോളോ ഷാഫ്റ്റിൻ്റെ. അപ്പോൾ നമുക്ക് ആദ്യം സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസ് എടുക്കാം. എന്താണ്? T/J=T/R ആണ് ബേസിക് ഇക്വേഷൻ. അതിൽ നിന്ന് T/J=T/D/2 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ടോർക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ 30 × 10⁶. അതായത് എന്തുകൊണ്ടാണ്? 30 kN/m ആണ്. അപ്പോൾ kN മാറ്റാൻ ന്യൂട്ടണാക്കാൻ 10³, മീറ്ററിന് mm ആക്കാൻ 10³. അങ്ങനെയാണ് 10⁶ വന്നത്. അപ്പോൾ ടോർക്കിൻ്റെ സ്ഥാനത്ത് 30 × 10⁶ കൊടുത്തു. J π/32 D⁴,
then tau 100 ആണ് തന്നിട്ടുണ്ട് 100 കൊടുത്തു 6 d by 2 but 2 ഉം 32 ഉം ക്യാൻസൽ ചെയ്ത് 16 വന്നു d ഉം d raised to 4 ഉം ക്യാൻസൽ ചെയ്ത് d ക്യൂബ് വന്നു അപ്പോൾ d ക്യൂബ് ഈക്വൽ ടു 30 into 10 raised to 6 by 100 into 16 വന്നു അതിൽ നിന്ന് d കിട്ടി അപ്പോൾ സോളിഡ് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ നമുക്ക് കിട്ടി അപ്പോൾ സോളിഡ് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ നമുക്ക് കിട്ടി അപ്പോൾ ഇത് സോളിഡ് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ കണ്ടുപിടിച്ചതാണ് സോളിഡ് ഷാഫ്റ്റ് സോളിഡ് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് അറിയാമെങ്കിൽ ഇവിടെ നമ്മൾ ടോർക്കിന് വാല്യൂ കൊടുക്കുക 13 × 10⁶ പൈ ബൈ 16 അതുപോലെ തന്നെ ഇടുക ടോയുടെ വാല്യൂ കൊടുക്കുക എന്നിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചാലും മതി എങ്ങനെ കണ്ടുപിടിച്ചാലും നമുക്ക് സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത് ഇനി നമ്മൾ ഹോളോ ഷാഫ്റ്റിൻ്റെ കേസിലേക്ക് പോവാണ് എന്താണ് ഹോളോ ഷാഫ്റ്റിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷൻ പൈ ബൈ 60 ഡി സീറോ റേസ്റ്റ് 4 മൈനസ് ഡി ഐ റേസ്റ്റ് 4 ബൈ ഡി സീറോ ഇൻറ്റു ടോയാണ് അപ്പോൾ ടോർക്ക് ഇവിടെ സെയിം ആണ് ഇപ്പോൾ 13 × 10⁶ തന്നെയാണ് ടി എച്ചിന് 13 × 10⁶ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പൈ ബൈ 60 ഇൻറ്റു ഡി സീറോ റേസ്റ്റ് 4 മൈനസ് എന്താണ് ഡി ഐ നമുക്ക് തന്നിട്ടുണ്ട് ഡി ഐ 0.5 ടൈംസ് ഓഫ് ഡി സീറോ ആണ് അപ്പോൾ നമ്മൾ ഡി ഐക്ക് 0.5 ഡി സീറോ ദോൾ റേസ്റ്റ് 4 എന്ന് കൊടുത്തു ഡിവൈഡഡ് ബൈ ഡി സീറോ ഇൻറ്റു 100 ദറ്റ് ഈസ് 13 × 10⁶ ഇൻറ്റു പൈ ബൈ 60 ഇപ്പോൾ ഡി സീറോ വെളിയിലെടുക്കുകയാണ് ഡി സീറോ റേസ്റ്റ് 4 വെളിയിലെടുക്കുകയാണ് ഡിവൈഡഡ് ബൈ ഡി സീറോ ചെയ്യുമ്പോൾ ഡി സീറോ ക്യൂബ് വരും ദെൻ 1 − 0.5 റേസ്റ്റ് 4 ഇൻറ്റു 100 അപ്പോൾ അതിൽ നിന്ന് ഡി ക്യൂബ് ഡി സീറോ ക്യൂബ് ഈക്വൽ ടു 13 × 10⁶ ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 1 − 0.5 റേസ്റ്റ് 4 ഇൻറ്റു 100 എന്ന് വരും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡി സീറോ കിട്ടും ഡി സീറോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ ഡി എയും കിട്ടും അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി ഡയമീറ്റർ ഓഫ് സോളിഡ് ഷാഫ്റ്റ് കിട്ടി ഈക്വേഷൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ടോർക്കിൻ്റെ ഈക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഡി കിട്ടും ദെൻ ടോർക്ക് ഓഫ് ഹോളോ ഷാഫ്റ്റിൻ്റെ ഇക്വേഷനിൽ ഡി ഐ ഇൻ ടൈംസ് ഓഫ് 0.5 ഡി സീറോ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഡി സീറോയും ഡി എയും കിട്ടും ഇനി നമുക്ക് എന്താ കാണുമ്പോഴോ കാണാൻ ചോദിച്ചിരിക്കുന്നത് വെയ്റ്റ് ഓഫ് ഹോളോ ബൈ വെയ്റ്റ് ഓഫ് സോളിഡ് ആണ് അപ്പോൾ നമ്മൾ വെയ്റ്റ് ഓഫ് സോളിഡ് ബൈ വെയ്റ്റ് ഓഫ് ഹോളോ ചെയ്യുവാണ് പൈ ബൈ ഡി സ്ക്വയർ എൽ റോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ് വെയ്റ്റ് അപ്പോൾ പൈ ബൈ 4 ഡി സ്ക്വയർ ഇൻറ്റു എൽ ആണ് വോളിയം ഓഫ് സോളിഡ് ഷാഫ്റ്റ് ഇൻറ്റു ഡെൻസിറ്റി പൈ ബൈ 4 ഡി സീറോ സ്ക്വയർ മൈനസ് ഡി ഡി ഐ സ്ക്വയർ ഇൻറ്റു എൽ ആണ് വെയ്റ്റ് ഓഫ് വോളിയം ഓഫ് ഹോളോ ഷാഫ്റ്റ് ഇൻറ്റു റോ ഇവിടെ എല്ലും റോയും സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തു പൈ ബൈ 4 പൈ ബൈ 4 ക്യാൻസൽ ചെയ്തു ഇനി ഡി സീറോ ഡി സി ഡി സ്ക്വയറിന് ഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 115.176 സ്ക്വയർ കൊടുത്തു ഡി സീറോ സ്ക്വയറിന് ഡി സീറോ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ സ്ക്വയർ കൊടുത്തു ഡി ഐ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് സ്ക്വയർ കൊടുത്തു അപ്പോൾ നമുക്ക് 1.277 കിട്ടി വെയ്റ്റ് ഓഫ് സോളിഡ് ബൈ വെയ്റ്റ് ഓഫ് ഹോളോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന നേരെ തിരിച്ചാണ് വെയ്റ്റ് ഓഫ് ഹോളോ ബൈ വെയ്റ്റ് ഓഫ് സോളിഡ് ആണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക അപ്പോൾ നമുക്ക് 0.783 നമുക്ക് കിട്ടും ഇതാണ് നമ്മുടെ ആൻസർ ഓക്കെ താങ്ക് യു